ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സിൻഡ്രല്ല, ഞാൻ കുന്നോളത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ എനിക്കൊരു 5 വയസ്സ് മുതൽ ഒരു ശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു. അത് ഏത് ഡോക്ടറെ കാട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സ്കൂളിൽ പോകാനുള്ള മടിയാണ് എന്നൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറയുമായിരുന്നു. സ്കാനിങ്ങിലും ബ്ലഡ് റിപ്പോർട്ടിലും ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാവരും ചീത്ത പറയായിരുന്നു, കുട്ടി നോണ പറയാണ്, സ്കൂളിലേക്ക് പോകാൻ മടിയാണ്. ഈ കുട്ടീനെ വെറുതെ ചീത്ത പറയ, ശരിക്കും രോഗം വേദനയുള്ള കുട്ടിയാണ്. നല്ല വേദനയായിരുന്നു, സഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റാത്ത വേദന. പക്ഷെ കാണുന്നവർ പറയാ, ഇത് കുട്ടി വെറുതെ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ തെറ്റിദ്ധരിക്കുക, ചീത്ത വിളിക്കുക അല്ലേ. പിന്നെ മാംസമൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതലും വരിക. അപ്പൊ 3 മാസം കൂടുമ്പോ ഇതിങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴാണ് എന്റെ വല്യമ്മയും വല്യപ്പയും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നത്. അവര് പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും ശാലോൺ ടിവിയില് കാണിക്കണ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ പറഞ്ഞു. അതിലെ അഡോറേഷന്റെ സമയത്ത് അതില് തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാ ഞായറാഴ്ചയും അത് കാണാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ തീരെ മരുന്നും കഴിക്കണില്ല, ഒരു ഡോക്ടറെയും കാണണില്ല. ശാലോം ചാനലിൽ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് രോഗം ശരീരത്തിൽ ഒഴിഞ്ഞു പോയി. പിന്നെ ഇപ്പൊ 2 വർഷമായിട്ട് മെഡിസിൻ ഇല്ല, കഴിക്കണില്ല. പിന്നെ ഞാനിപ്പോ SLC എക്സാം കഴിഞ്ഞു. ഇപ്പോ ഫുൾ A+ന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാ ടീച്ചേഴ്സും ഫുൾ A+ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ലാംഗ്വേജസൊക്കെ ഭയങ്കര ടഫായിരുന്നു. അപ്പോഴാണ് വീണ്ടും അഭിഷേകാഗ്നി ആ പ്രോഗ്രാമിൽ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ എക്സാമിൽ ഫുൾ A+ കിട്ടുകയാണെങ്കിൽ. എനിക്ക് ഫുൾ A+ ഭരണം കർത്താവെ, 2 വിഷയം ചതിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. 2 വിഷയം ചതിച്ചു കർത്താവെ, എന്നാൽ അങ്ങ് എന്നെ ഹെൽപ്പ് ചെയ്ത് ആ വിഷയത്തെ ഒന്ന് മേക്കപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഗൈഡ്സിലൊക്കെ ഉണ്ടായിരുന്നു, ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, മാർക്ക് എത്തില്ലേ, ഫുൾ A+ കിട്ടില്ലേ എന്ന് എല്ലാവരും പറയുന്നു. എനിക്ക് ഫുൾ A+ തന്നെയാണ്. അപ്പൊ ഭയങ്കര പേടിയായിരുന്നു. നന്നായി അപ്പൊ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചപ്പോ പിന്നെ റിസൾട്ട് ഇപ്പൊ 2 വ്യാഴാഴ്ച വന്നു, എനിക്ക് ഫുൾ A+ ആണ്. എല്ലാ വിഷയത്തിനും ഈശോ A+ കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ടെൻഷൻ ഉള്ള വിഷയത്തിന് A+ കിട്ടിയില്ലേ, വിഷമം. നോക്കി, 2 കാര്യങ്ങൾ ഈശോ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കി, 2 വർഷമായിട്ട് കുട്ടി വേദന കൊണ്ട് പൊളയ, മെഡിസിൻ ഫലിക്കുന്നുമില്ല, പലരും കുറ്റപ്പെടുത്തുക. പക്ഷെ ആ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വല്യപ്പനും വല്യമ്മയും വന്നിട്ട് പറഞ്ഞു, നീ വചനം കേട്ടാൽ മതി, സൗഖ്യം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി, കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സ്തുതിക്കാം, സ്തുതിക്കാം, ഒന്ന് തന്നെ സ്തുതിക്കാം, യേശുവേ ആരാധിക്കാം. വാഴ്ത്താം, വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, നാദരെ വാഴ്ത്തി പാടാ. സ്തുതിക്കാം, സ്തുതിക്കാം, ഒന്ന് ചേർന്ന് സ്തുതിക്കാം, യേശുവേ ആരാധിക്കാം. വാഴ്ത്താം, വാഴ്ത്താം, യേശുനാമം വാഴ്ത്താം, നാദരെ വാഴ്ത്തി പാടാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കർത്താവ് അനുഗ്രഹിക്കുന്ന മണിക്കൂറാണിത്. കർത്താവ് അനേകം കുട്ടികളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കുന്ന സമയമാണിത്. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ സമയം ഈ ശുശ്രൂഷയിലേക്ക് വന്നു കൂടുക. കുട്ടികൾ അവിടെ ഇവിടെ വീട്ടിലേക്കോ അങ്ങനെ പല കാര്യങ്ങളും ഒഴുകിയിരിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കുചേർന്ന് വചനം കേട്ട് നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്ന് അനേകം രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വളരെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വലിയ തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളിലൂടെയും വിമിഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവർ ഇന്ന് ഈ സമയം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് ഇടപെടും. വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതം വ്യാപരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് ഒരു വ്യക്തി സാക്ഷ്യപ്പെടുന്നത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ പേര് ബെൻസി, ഞാൻ പച്ചച്ചക്കടിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയ്ക്ക് 25 വർഷമായിട്ട് തുമ്മല് തന്നെയായിരുന്നു. 25 വർഷം രാ തുമ്മല്.
രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഇരുന്ന് തുമ്മിക്കൊണ്ടിരിക്കും. ഒരാഴ്ചയിൽ ഒരു ദിവസമായിരുന്നു നമ്മുടെ കണക്ക്. അതൊരിക്കലും നമ്മൾ തെറ്റിക്കത്തില്ല. എപ്പോഴും തുമ്മലോടെ തുമ്മലായിരിക്കും. രണ്ട് തോർത്തുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. തുമ്മി തുമ്മി തലവേദന എടുക്കുമ്പോഴോ ഒന്ന് തലയെ കെട്ടാനും പിന്നെ കിട്ടും. പിന്നെ ഒരെണ്ണം മൂക്ക് ചീറ്റും. ഇങ്ങനത്തെ ഒരു ഒരാൾ അത്രയും ക്ലേശ സഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യം കേൾക്കുക കേട്ടോ. ഇങ്ങനെ രണ്ട് തോർത്തുമായിട്ട് നടക്കാം, തലയെ കെട്ട് കെട്ട് സ്ത്രീകൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാ. പക്ഷേ ഗത്യന്തരമില്ലാതെ ഭയങ്കരമായിട്ട് തലവേദന വന്ന് തല പൊളിഞ്ഞു പോകാതിരിക്കാൻ കെട്ടി വെച്ചിരിക്കുക. അത്രയ്ക്കും വേദന, രണ്ട് തോർത്തുമായിട്ട് ദൈവമേ. അത് അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നും മനസ്സിലാവില്ല. ഓരോന്നോരോന്ന് വരുമ്പോൾ പതുക്കെ പതുക്കെ എല്ലാം മനസ്സിലാവും. ഫ്രൈസറാണ്. അത്രയും വേദനയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ അമ്മ കടന്നു പോയിക്കൊണ്ടിരുന്നത്. 25 വർഷം ഇതായിരുന്നു സ്ഥിതി. 2015 പച്ച സെക്രട്ടറിക്കാട് നടന്ന കൺവെൻഷനിൽ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ അമ്മ തോർത്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്ര അത്ഭുതം അമ്മ. ഇതേക്കൂടെ രണ്ടു വാക്കും പറയാ. എങ്ങനെയുണ്ട്, സന്തോഷമാണോ? ഭയങ്കര തുമ്മലായിരുന്നു. തുമ്മലെന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര തുമ്മലായിരുന്നു. രാവിലെ തുടങ്ങിയാൽ വൈകിട്ടേ നിൽക്കും. എനിക്ക് 4-5 തുമ്മൽ അടുപ്പിച്ച് വന്നാൽ തന്നെ ഞാൻ പറയും ഇത് എന്താ ഇതിപ്പോൾ തല തെറിച്ച് പോകലോന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇത്. പക്ഷേ ഇത് അമ്മ ഇപ്പം ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതും ഭയങ്കര രൂക്ഷമായ തുമ്മൽ. അതെനിക്ക് മാറ്റി, അതാണ് കറുത്ത. അന്നേക്ക് അന്ന് മാറ്റി, പിന്നെ ഇല്ല. ഇന്ന് വരെ പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. ഇതാണ് ഈശോ പ്രകടമായി സൗഖ്യം നടക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതമായ ശക്തി എല്ലാ ഹൃദയങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നിന്ന് സാധ്യമാക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാവരും ഉറക്കെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന, ആരാധന, ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന, കൈ ഉയർത്തി കൈയടിച്ച് ദൈവാരൂപിയേ അങ്ങേയ്ക്ക് ആരാധന, വലിയ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേയ്ക്ക് ആരാധന, ദൈവാത്മാവിലെന്നും ആരാധന, ദൈവാത്മാവിലെന്നും ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഓ പരിശുദ്ധാത്മാവേ, മഹത്വത്തിന്റെ കർത്താവേ, ഓ ജീവാത്മാവേ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കുന്നവനെ, ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നവനെ, ദൈവഹിതം വെളിപ്പെടുത്തുന്നവനെ, ഓ ഹോളി ഫയർ, ഹോളി ഫയർ, എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന, എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന, എന്നിൽ ശുദ്ധിയാ ശക്തിയാ അഭിഷേകമായി വരണേ, എന്നിൽ ശുദ്ധിയാ ശക്തിയാ അഭിഷേകമായി വരണേ, ശുദ്ധത കാത്തൊരു വിശുദ്ധനാക കൃപയും നീ തരണേ, ശുദ്ധത കാത്തൊരു വിശുദ്ധനാക കൃപയും നീ തരണേ, പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേയ്ക്ക് ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേയ്ക്ക് ആരാധന, പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേയ്ക്ക് ആരാധന, ശക്തിയോടെ കൈയടിച്ച് പരിശുദ്ധാത്മാവേ അങ്ങേയ്ക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേയ്ക്ക് ആരാധന, വേഗത്തിൽ വേഗത്തിൽ അങ്ങേയ്ക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേയ്ക്ക്.
കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമേൻ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഉച്ചത്തിൽ പറയാം praise the lord, praise the lord, hallelujah, hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവഹിതം നിറവേറുന്നതിലെ സന്തോഷം. ധാരാളം വ്യക്തികളെ ദൈവം അത്ഭുതകരമായി അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ബ്ലെസ്സിങ്സ്, അബണ്ടൻസ് ദൈവം ചൊരിയുന്നുണ്ട്, പക്ഷേ സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ വ്യഗ്രതയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നതിലുള്ള വിമുഖത. ജോബിൻ്റെ പുസ്തകത്തിൽ 23:13-14 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ജോബ് chapter 23:13-14. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും? ബട്ട് ഹീ സ്റ്റാൻഡ്സ് അലോൺ ആൻഡ് ഹൂ can dissuade him? What he desires, that he does. What he desires, that he does. അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത്, അത് അവിടുന്ന് നടപ്പിൽ വരുത്തുന്നു. വീണ്ടും 14-ാമത്തെ തിരുലിഖിതം, താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. Verse 14: For he will complete what he appoints for me, and many such things are in his mind. There are many such things are in his mind. What he appoints for me, he will carry out it. എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് പൂർത്തിയാക്കും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ, 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 ഹാലേലുയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പതറരുത്. ഒരു രോഗം വന്നു ഉടനെ പതറരുത്. എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാകുന്നതിൽ സന്തോഷിക്കണം. അതിനു മുമ്പ് നമ്മൾ മരിക്കില്ല, ഉറപ്പാ. എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവഗതം പൂർത്തിയായി കഴിയുമ്പോൾ മാത്രമേ ഞാനും നിങ്ങളും മരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ശത്രു വന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു, ഇതോടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണെന്ന് ചിന്തിക്കരുത്. ഞാനും നിങ്ങളും അതിലൂടെ കടന്നുപോയി
നേടേണ്ട ഒരു ആത്മവീര്യമുണ്ട്, ഒരു ആത്മസ്ഥൈര്യമുണ്ട്, ഒരു മനസ്ഥൈര്യമുണ്ട്. ഞാനും നിങ്ങളും അത് ആർജിക്കുന്നതിന് വേണ്ടി എന്നെയും നിങ്ങളെ ദൈവം മരുഭൂമിയിലൂടെ നടത്തി ബലപ്പെടുത്തുന്നു. അവിടെ നമ്മൾ പതരരുത്. എൻ്റെ ദൈവം ഒരുപാട് ആലോചിച്ച് എല്ലാ വിധത്തിലും ചിന്തിച്ച് എനിക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളാണ് അവിടുത്തെ മനസ്സിലിരിക്കുന്നത്. അത് അവിടെ നിന്ന് നടപ്പിലാക്കുമ്പോൾ നമുക്ക് വേദനാജനകമാണെങ്കിലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമാണെങ്കിലും, ഒരുപക്ഷെ വിജയം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തോൽവിയായിരിക്കും, ഒരുപക്ഷെ നല്ലൊരു അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു അഡ്മിഷനായിരിക്കും കിട്ടിയിരിക്കുന്നത്, ഒരുപക്ഷെ വലിയൊരു ജോലി പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ചെറിയൊരു ജോലിയായിരിക്കും, ഒരുപക്ഷെ വിദേശത്തേക്ക് പോകാൻ വിചാരിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്താൽ വിദേശത്തേക്ക് പോകാൻ പറ്റാത്ത തടസ്സങ്ങളായിരിക്കും. പ്രിയപ്പെട്ട ദൈവപൈതലേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പലതും അവിടെ നിന്ന് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമാണ് അതെങ്കിലും, നമ്മൾ വിചാരിക്കുന്നതിന് നേർ വിപരീതമാണ് അതെങ്കിലും, അതിലൂടെ നടന്ന് 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 ഞാനും നിങ്ങളും ബലപ്പെടണം, ഞാനും നിങ്ങളും അതിൽ ശക്തി പ്രാപിക്കണം. അത് ദൈവത്തിൻ്റെ ഹിതം നടപ്പാകുന്നതിലൊരു സന്തോഷം ഞാനും നിങ്ങളും അനുഭവിക്കാൻ തുടങ്ങണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിലെ 34-ാമത്തെ തിരുലിഖിതം, ഗോസ്പൽ ഓഫ് സെൻറ് ജോൺ chapter 4 verse 34, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. യേശു പറയുകയാണ്, അത് കുരിശുമരണമായിരിക്കാം, അത് യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നതായിരിക്കാം, അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥയായിരിക്കാം, എന്തു തന്നെയായാലും എൻ്റെ പിതാവ് എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് സ്വീകരിക്കുന്നതിലാണ് എൻ്റെ സന്തോഷം. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള ജോലികൾ പൂർത്തിയാക്കുന്നതിലാണ് എൻ്റെ സന്തോഷം. ഇതെന്തുകൊണ്ട് നമ്മൾ പരിഭ്രാന്തചിത്തരാകരുത്? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്ബോധനം നമ്മൾ വായിക്കുന്നുണ്ട്. ബുക്ക് ഓഫ് സിറ 39:16-19, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി, അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിക്കുറിപ്പുകളിൽ ഒരു ഉത്ബോധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 1487-ാം ഗണ്ണികയിൽ ഈശോ വിശുദ്ധ ഫൗസ്തീനയോട് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ കുഞ്ഞേ, മനുഷ്യരിൽ ഒരിക്കലും നീ ആശ്രയം വെക്കരുത്. നിന്നെ പൂർണ്ണമായും എൻ്റെ തിരുവിഷ്ടത്തിന് വിട്ടുതന്നുകൊണ്ട് പറയുക, ഓ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ തിരുവിഷ്ടം പോലെ ഇത് എന്നിൽ സംഭവിക്കട്ടെ. ഇതാണ് തെളിഞ്ഞ ആധ്യാത്മികത. ഈശോ വിശുദ്ധ ഫൗസ്തീനയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിന്നെ തന്നെ പൂർണ്ണമായി എൻ്റെ തിരുവിഷ്ടത്തിന് വിട്ടുതന്നുകൊണ്ട് പറയുക, ഓ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ തിരുവിഷ്ടം പോലെ ഇത് എന്നിൽ സംഭവിക്കട്ടെ. ഈ വാക്കുകൾ ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഉരുവിടുകയാണെങ്കിൽ ആ ആത്മാവ് അല്പസമയത്തിനുള്ളിൽ വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇങ്ങനെയുള്ള ആത്മാക്കളിലാണ് ഞാൻ ആനന്ദം കൊള്ളുന്നത്. അത്തരം ആത്മാക്കൾ എന്നെ മഹത്വപ്പെടുത്തുന്നു.
അങ്ങനെയുള്ള ആത്മാക്കളുടെ സുഹൃതത്തിൻ്റെ പരിമളത്താൽ സ്വർഗം നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഇഷ്ടം നടപ്പാക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്, അത് വേണ്ടാന്ന് വെക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകുന്നതിനുള്ളൊരു സന്തോഷിക്കുന്നൊരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം വിശുദ്ധന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഹിതം പോലെയല്ല അങ്ങേഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തം ഇഷ്ടങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് അങ്ങയുടെ തിരുവിഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ, എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പി ജീവിക്കുന്നവനായ കർത്താവിന് മുമ്പിൽ വലിയൊരാഗ്രഹം നമുക്ക് പറയാം. എൻ്റെ ഹിതം പോലെ നടത്തരുത് കർത്താവേ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ നയിക്കണമേ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവന തീമെത്തുവോളവും, ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവന തീമെത്തുവോളവും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുന്നു, രക്ഷിതാവേ യേശുവേ. പതറിടാതെ സ്വർഗഭവന തീമെത്തുവോളവും, ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവന